കാണാത്തതെന്തോ കണ്ട പോലെ അവന്റെ ഒരു നോട്ടം. വാടാന്ന് വിളിച്ചവരില്ല. മസാജ് സർ, സർ മസാജ്, മസാജ്. ചേച്ചി നിങ്ങൾ മലയാളിയാണോ? മസാജ്. ചേച്ചി നിങ്ങൾ മലയാളിയാണോ? ഗോഗോ മസാജ്. പ്ലീസ് ചേച്ചി, ഒന്ന് സഹായിക്കേ ചേച്ചി. പ്ലീസ് ചേച്ചി, പോന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? സഹായത്തിന് ചേച്ചി, പ്ലീസ് ചേച്ചി, ഒന്ന് സഹായിക്കേ ചേച്ചി. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി സമ്മതിക്കേ? ചേച്ചി ഒരു പേര് അറിയാത്ത നാട്ടിൽ എന്റെ ഭാര്യ നേഷ് വന്നതാ. സഹായിക്കുന്ന മസാജിന് ഞാൻ വരാം. ചേച്ചി മസാജിന് ഞാൻ വരാം. ചേച്ചി ഞാൻ വരാം, ഞാൻ വരാം, അങ്ങോട്ട് വരാം, അങ്ങോട്ട് പോ, വരാം. ശരി ചേച്ചി, ശരി ചേച്ചി, താങ്ക്സ് ചേച്ചി. ഭാര്യ കൂടെ വെച്ച് ജീവിപ്പിക്കാതെ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയോ? പോയ്ക്കോ, പോ ഇവിടുന്ന്. ശബ്ദം ഉണ്ടാക്കരുത്, ഉച്ച വെക്കരുത്. ചേച്ചി എയർപോർട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം. രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാന്നവൾ പറഞ്ഞത്. ഇവിടെ റബ്ബർ എസ്റ്റേറ്റിൽ ജോലിക്ക് വരാന്ന് പറഞ്ഞ. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ചേച്ചി. അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കില്ലായിരുന്നു ചേച്ചി. ഇവിടെ ജോലിക്കാന്ന് വന്നിട്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല ചേച്ചി. സഹായിക്കണേ ചേച്ചി, പ്ലീസ് ചേച്ചി. ഈ അഡ്രസ്സില് ഡാൻ എന്നൊരാളുണ്ടാവും, അവനെ ചെന്ന് കാണ്. നിന്റെ ഭാര്യ അവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. കംബോഡിയ മുഴുവനും അവനാണ് സപ്ലൈ. അവനോട് ചോദിച്ചാൽ നിന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ സാധ്യതയുണ്ട്. അവന്റെ അടുത്ത് നിന്ന് ഭാര്യ അതായതൊന്നും പറയരുത്. എന്റെ കയ്യിൽ കാശുണ്ട്, ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാൽ മതി. പെണ്ണിനെ വേണമെന്ന് ഇംഗ്ലീഷ് ചോദിക്കാൻ അറിയാലോ. ഏ, ഐ വോണ്ട് ഇന്ത്യൻ ഗേൾ എന്ന് ചോദിച്ചാൽ മതി. എന്താ, മനസ്സിലായോ? നിന്നെ അവൾ എങ്ങനെയാണെങ്കിലും വിളിച്ചോണ്ട് പോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും വിളിച്ചോണ്ട് പോ. എന്നാ പോയ്ക്കോ, പോ. സർ, I want girl, girl. India. India, India, Indian girl. Indian. No, no, Indian. Indian girl. บอก ว่า ไม่ มี ผู้ หญิง India. Indian girl. ไม่ มี ออก ไป ออก ไป ไม่ มี I want Indian girl, Indian girl. ไม่ มี ผู้ หญิง India. นี่ มัน เห็น กู มี แต่ คน ไทย. เห็น แต่ ബാരിയാ. ออก ไปI have money. ใช่เหรอ? Money ตายไง? เอ้ย ไม่มี เอ็นเดบาร์เรีย ดูดู ดู Money ดูดู ดู บาร์เรียนะ ไม่มีผู้หญิงดูดู นี่มันดูดู มีแต่คนไทย ไม่มีผู้หญิงดูดู ดูดู มีแต่คนไทย ไม่มีผู้หญิงดูดู นี่มันเห็นกู ดูดู 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 ไม่มีผู้หญิงไม่มีผู้หญิงนี่มันเห็นกู ดูดู คนไทย ไม่มีผู้หญิงสรุปน่ะ สรุปน่ะ อดิจ ปรชนาഞാനൊരു വീട്ടിലേക്ക് നിന്നെ മോഷ്ടിക്കാൻ അയച്ചില്ലേ? അവിടെ വീണ്ടും കേറിയൊന്ന്. ഇല്ല സാർ, അവിടെയുള്ള എല്ലാത്തിനും തീ വെച്ച് വന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല തിരു, അവൻ നിന്നെ അന്വേഷിച്ചാ വന്നോണ്ടിരിക്കുന്നു. നിന്നോട് അവൻ ഒടുക്കത്തെ കലിപ്പ. അവന്റെ കയ്യിലെങ്ങാനും അകപ്പെട്ടാ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. സാർ അത് വിട് സാർ, എന്റെ ഭാര്യ എവിടെയാണെന്ന് പറ. ഫോണിൽ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ. ഞാൻ അവളെ കൊണ്ട് പൊക്കോളാം സാർ. നിന്റെ ഭാര്യ അവന്റെ അടുത്തുണ്ട്. ഭാഗ്യത്തിന് അവള് നിന്റെ ഭാര്യയാണെന്ന് അവൻ അറിയില്ല. ഇവർക്ക് ഡ്രഗ്സ് കടത്തലല്ലാതെ പെണ്ണുങ്ങളെ വെച്ച് എന്തോ വലിയ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങളുടെ ഇൻഫോർമർ വെച്ച് സ്പൈ ക്യാമറ മോണിറ്റർ ചെയ്തപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ കാത്തിരുന്നൊരു മീറ്റിംഗ് അന്ന് അവിടെ നടന്നു. പക്ഷേ കോപ്പർ ഷീൽഡ് മോണിറ്ററിന് മുമ്പിൽ വെച്ചപ്പോൾ അത് സിഗ്നൽ ഇൻഡിഫെയർ ചെയ്ത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ആവുന്നത് ബ്ലോക്ക് ചെയ്തു. അന്ന് തൊട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഇൻഫോർമറിയും അവർ കൊന്നു. അപ്പോഴാണ് നീ വന്നത്. നിന്നെ കൊണ്ട് ഷീൽഡ് എടുപ്പിക്കാന്ന് വിചാരിച്ചപ്പോ നീയും കുടുങ്ങി.
എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ. വീണ്ടും ഒരു ദിവസം ക്യാമറയിൽ സ്റ്റോറായ എല്ലാ ഇൻഫർമേഷനും റിസീവ് ആകാൻ തുടങ്ങി. അതിനുശേഷമാ അവന്മാരെന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. നീ വിചാരിക്കുന്ന പോലെ അത് മസാജല്ല, അതിനും മുകളിലാ സ്കിൻ ട്രേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കിൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. മനുഷ്യന്റെ കണ്ണും കിഡ്നിയും ലിവറും എല്ലാം ഇല്ലീഗലായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ നമ്മുടെ സ്കിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓർഗൻ ട്രാഫിക്കിങ്ങിൽ ഇത് പുതിയ ബിസിനസ്സാ. ഇവരിത് ചെയ്തു തുടങ്ങി. വിദേശത്ത് നടക്കുന്ന പ്ലാസ്റ്റിക് സർജറി, ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, പീനസ് എൻലാർജ്മെന്റ്, ഇതിനെല്ലാം സ്കിൻ ആവശ്യമുണ്ട്. ചുരുക്കി പറഞ്ഞ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ ഇതിന് വലിയ ഡിമാൻഡുണ്ട്. ഇവരൊരിച്ചെടുക്കുന്ന സ്കിന്ന് സ്കിൻ ട്രേഡ് മാർക്കറ്റില് 1 സ്ക്വയർ ഇഞ്ചിന് 1 ലക്ഷം രൂപ വരെ വിലയുണ്ട്. വെളുത്ത സ്കിന്നിന് വില കൂടും. ഇത് ലാബിൽ വെച്ച് പ്രോസസ് ചെയ്തതിന് ശേഷം മിഡിൽ ഈസ്റ്റിലെത്തും. അതാണ് ഹബ്ബ്. അവിടെ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതെത്തും. ഫ്രഷ് ട്രേഡിൽ മാത്രം കോസ്മെറ്റിക് ഇൻഡസ്ട്രി വർഷത്തിൽ 2000 കോടി രൂപയുടെ ടേൺ ഓവർ നടത്തുന്നുണ്ട്. ഇവരുടെ മെയിൻ ടാർഗറ്റ് പാവപ്പെട്ട പെൺകുട്ടികളും പ്രോസ്റ്റിറ്റ്യൂട്ട്സുമാണ്. കാരണം ഇവരെ തൊട്ട ചോദിക്കാനും പറയാനും ആരും വരില്ല. വിദേശത്തുനിന്ന് വീട്ടുജോലിക്കും മറ്റും വന്ന സ്ത്രീകളെല്ലാം വിളിച്ച് ഫ്രീ ബ്ലഡ് ടെസ്റ്റ് എന്ന പേരിൽ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തും. ഇത് ലിവർക്ക് ആവശ്യമുള്ള പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ എപ്പിഡെമിക് ലെയർ, അതായത് മുകളിലുള്ള സ്കിന്ന് മാത്രം ഉരിച്ചെടുക്കും. സ്കിൻ വീണ്ടും വളരുന്നതുവരെ അവർക്ക് വേറെന്തോ ചികിത്സ കൊടുക്കുന്ന പോലെ ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് കിടത്തും. ഡിമാൻഡ് അധികമുള്ള പെണ്ണുങ്ങളുടെ സ്കിന്ന് വീണ്ടും വീണ്ടും ഉരിച്ചെടുക്കും. ഇത് കാരണം ഒത്തിരി പെണ്ണുങ്ങൾക്ക് സ്കിൻ ഡിസീസും സ്കിൻ ക്യാൻസറും വന്നിട്ടുണ്ട്. ചിലർ മരണപ്പെട്ടു. ഈ ന്യൂസ് ഒന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാ അടച്ചു. അതിന് സമ്മതിക്കാത്തവരെ ഒന്നും ആലോചിക്കാതെ കൊന്നുകളഞ്ഞു. ഒരു പണക്കാരൻ തന്റെ കോംപ്ലക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് മിനുക്കാൻ, പാവപ്പെട്ട പെൺകുട്ടികളുടെ തോലുരിച്ചു കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവരുരിച്ചെടുക്കും. അതിനുവേണ്ടി അവരുടെ സ്കിന്ന് അമൂല്യമായ നിധി പോലെ കാത്തു സൂക്ഷിക്കും മാലിംഗ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി അവൻ്റെ കീഴിൽ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവരാരും തമ്മിൽ നേരിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഈ പെണ്ണുങ്ങളെ കൈമാറി കഴിയുമ്പോൾ ഇവരുടെ ജോലി തീരും. നീ ഇവിടെ വന്നതിൻ്റെ കാരണം അന്വേഷിച്ച് കംബോഡിയയിലേക്ക് പോകുന്ന ഗ്രൂപ്പിലാണ് നിന്റെ ഭാര്യയുള്ളതെന്ന് അവൻ മനസ്സിലാക്കി. നീ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ നിന്റെ ഭാര്യയെ നീ തന്നെ കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. നിന്റെ ഭാര്യ കംബോഡിയയിലേക്ക് പോവുകയാണെങ്കിൽ അവളുടെ സ്കിന്നിന് ഡിമാൻഡുണ്ടെന്നർത്ഥം. നീ സമാധാനപ്പെട്, ഞാൻ പോയിക്കോളാം. ഇല്ല സർ, അവൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്, ആവേശം കാണിക്കല്ലേ, വലിയ റിസ്ക് ആയത്. എന്റെ ഭാര്യ എവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ഭാര്യ ഇതുവരെ ബോർഡർ കടന്നിട്ടില്ല. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ നീ ലിങ്ങിന്റെ ചേട്ടനെ കൊന്നതുകൊണ്ട് അവർക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ നിന്റെ ഭാര്യയും മറ്റു പെണ്ണുങ്ങളും ബോർഡർ കടക്കാതെ ഇവിടെ തന്നെയുള്ളത്. ഇപ്പൊ കംബോഡിയ ബോർഡർ ക്ലോസ് ആയിരിക്കും. നീ ഇല്ലീഗലായി തായ്ലൻഡിനകത്തേക്ക് പോകാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ലിങ് വരുന്നതിന് മുമ്പ് നിന്റെ ഭാര്യയും വിളിച്ചോണ്ട് അവിടുന്ന് സ്ഥലം വിട്ടോണം. വളരെ സൂക്ഷിക്കണം തരും. നമ്മൾ ആരാന്ന് ചോദിക്കുന്നു? എന്റെ പേര് തിരു, വെമ്പായുടെ ഭർത്താവാ. ചെയ്ത് കേൾക്കില്ല നിനക്ക് ആവശ്യമുള്ളത് കേൾക്കാം. ഇവന്റെ ഒരു കാര്യം, ഇന്നലെ കാലത്ത് എത്തുന്നു പറഞ്ഞിട്ട്
നിനക്ക് വേണ്ടി നാട് മുഴുവൻ കറങ്ങി കിടക്കുക ഞങ്ങൾ. അവൻ ആമയുടെ സ്പീഡിൽ പെണ്ണുപുള്ളനെ രക്ഷിക്കാൻ വന്നേക്കുന്നു. നിന്റെ മുഖത്ത് എന്ത് പറ്റി? ആരെങ്കിലുമായിട്ട് അടികൂടിയോ? ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയോന്ന്? നീ ഇല്ല, താഴെ വീണത. പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ പോയായിരുന്നോ? ഇല്ല, ഇവിടെ എനിക്ക് ആരും അറിയില്ല. ആ, കാശ് കൊണ്ടുവന്നുണ്ടല്ലോ അല്ലേ? 5 ലക്ഷം രൂപയുടെ കയ്യില്. അവിടേക്ക് അതിൽ വേറെ എന്താ? അത് വേറെ ആളുടെ കാശാ. സാരല്ലോ, അത് ഇവിടേക്ക്. അല്ല, അത് വേറെ ആളുടെ കാശാ. സാധനം എന്റെയാ, വില ഞാനല്ലേ പറയണ്ട. ആ, വെക്ക്. പെണ്ണുമ്പളനെ വേണോ വേണ്ടയോ? അതും കൂടെ വെക്കടാ. മന്നാലുമാ, പെട്ടെന്ന് കാണാനൊന്നും പറ്റൂല. നീ വെയിറ്റ് ചെയ്യ, ഇരിക്കടാ. കാശ് തന്ന അപ്പൊ തന്നെ പണി തീരുമല്ലോ. ഇരിക്കടാ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. നിനക്ക് വേണ്ടി തിന്നോണ്ടിരിക്കുന്നത് കൊട്ടിക്കളയാൻ പറ്റൂടാ. ഇല്ല, നിങ്ങൾ കഴിക്ക്. ട്രെയിനിൽ വന്നോണ്ടിരിക്കുമ്പോഴും വിളിച്ചതാ, പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കാശ് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. അവക്ക് ഭ്രാന്താണ്, നിന്നോട് അകത്ത് പോയിരിക്കാനല്ലോ പറഞ്ഞേ. ഇല്ല, ഇവിടെ ഒരു കുട്ടി എന്നെ ചേട്ടാന്ന് വിളിച്ചു. നിന്റെ ചെവി ശരിക്ക് കേക്കൂലെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ ആവശ്യമുള്ളതൊക്കെ കേക്കാം. അതുകൊണ്ട് ഇവിടെ എല്ലാ പെമ്പിളിനും വിട്ട് കേട്ടാ, ഞാൻ കൊണ്ടുപോകണം. എന്നിട്ട് ചേട്ടാ, ചേട്ടാ, ചേച്ചി ഇവിടെ ഉണ്ട്. ശബ്ദം ഉണ്ടാക്കല്ലേ. എല്ലാവരും മിണ്ടാതിന്റെ പിന്നാലെ പറയും. ചില 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 ശരി ചേട്ടാ. ഹേ സനിയ, ഹേ കൊച്ചായ, പതുക്കോ. ഹേ, എല്ലാരും ഒളിക്കി ഒളിക്കി ഒളിക്കി. ചില 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 ഒളിക്കി. ചപ്പ 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 ചപ്പ. മന്മാ ഗയാ മമ്മി ഹബ്നാ ബൈ. ഓക്കേ ഹബ്.